കേരളത്തിന്റെ പരിസ്ഥിതിക്കും ആവാസ വ്യവസ്ഥയ്ക്കും കനത്ത ആഘാതമാകുന്ന കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ ധർണ കുറവിലങ്ങാട് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്നു. ധർണ മോൻസോസ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാനത്തെ തന്നെ രണ്ടായി മുറിക്കുകയും 20,000-ത്തിലധികം കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെടുകയും ചെയ്യുന്ന സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് ആവശ്യമുയരുകയാണ്. ഈ ആവശ്യമുന്നയിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണകൾ നടന്നു. കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമില്ലാത്ത കാലഹരണപ്പെട്ട കേരളയിൽ അർദ്ധ അതിവേഗപാത ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുറവലിങ്ങാട് പഞ്ചായത്തിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ മോൻസ് ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ പരിസ്ഥിതിക്കും ആവാസ വ്യവസ്ഥയ്ക്കും കനത്ത പ്രഹരമേൽപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കുകയില്ലെന്നും ഈ ദുരന്ത പദ്ധതി സർക്കാർ പിൻവലിക്കണമെന്നും എംഎൽഎ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഇപ്പോൾ ഈ മിനി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ നമുക്കൊരാവശ്യമുള്ള കാര്യമാണോ? നമ്മളാരും വികസനത്തിനെതിരല്ല. ഞാൻ എംഎൽഎ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ വികസനം കടുത്തുരുത്തി മണ്ഡലത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു ജനപ്രതിയാണെന്ന് ഉത്തമ വിശ്വാസിക്കുന്നു. ഇനിയും നമ്മുടെ ലക്ഷ്യം പരമാവധി വികസനയുടെ കുട്ടുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ജനങ്ങൾക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന, ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത, കൂടുതൽ ആളുകൾക്ക് ഉപദ്രവമാകുന്ന പദ്ധതികൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ കേരളത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു, ജനങ്ങൾക്ക് വലിയ ദുരിതം ഉണ്ടാകുന്നു. ഇതെല്ലാം ചെയ്ത ശേഷം എന്താണ് നേട്ടമെന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം നേട്ടമുള്ളൂ. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള മാത്രമായിട്ടുള്ള ഒരു റെയിൽവേ ലൈൻ, റോഡാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, റോഡ് പോലും നമ്മൾ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ പിന്നെ ഒരു റെയിൽവേ ലൈൻ, ഇന്ത്യ ഒട്ടാകെ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈനുകൾ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ത്യ ഒട്ടാകെ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈനുകൾ ഇപ്പോൾ ഉള്ള റെയിൽവേ ലൈനിന് സമാന്തരമായി അതിനോട് ചേർന്ന് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്നില്ല, ഉപകാരം ഉണ്ടാവും. ശാസ്ത്രീയ പഠനങ്ങളോ വിശദമായ ചർച്ചകളോ ഇല്ലാതെ സ്ഥലം അനധികൃതമായി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സർക്കാരിന് എതിരെ കേരളത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി സംഘടിക്കുമെന്നും എംഎൽഎ പറഞ്ഞു. താറുമാറായി കിടക്കുന്ന കേരളത്തിലെ റോഡുകൾ പോലും അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ പണമില്ലാതെ നട്ടം തിരിയുന്ന സാഹചര്യത്തിൽ ആർക്കും ഉപകാരമില്ലാതെ 200,000-ത്തിലേറെ രൂപ വിദേശ വായ്പയെടുത്ത് കേരളത്തിന്റെ ഭാവി തലമുറയിലെ കടക്കണിയിലാക്കുന്ന മണ്ടൻ പദ്ധതിയാണ് നടപ്പാക്കുന്നതെന്നും എംഎൽഎ പറഞ്ഞു. എന്നെ പോലെയുള്ള ജനപ്രതികൾ മുന്നോട്ട് വയ്ക്കുന്നതുമായ നിർദ്ദേശം നിലവിലുള്ള റെയിൽവേ ലൈനിനോട് ചേർന്ന് പുതിയ റെയിൽവേ വികസന സംരംഭങ്ങൾ കൊണ്ടുവരിക എന്നതാണ് ഇവിടെ പ്രായോഗികമായി ചെയ്യാവുന്ന കാര്യം. അതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ ഉപദ്രവം ഉണ്ടാകുന്നില്ല. ജനങ്ങളെ ഉപദ്രവിക്കാത്ത വിധത്തിൽ പദ്ധതികൾ കൊണ്ടുവരുന്നതിനോട് ആരും എതിരില്ല. ഇത് കാസർഗോഡ് മുതൽ തിരൂർ വരെ ഇപ്പോൾ ഉള്ള റെയിൽവേ ലൈനിനോട് ചേർന്നാണ് വികസനം നടക്കുന്നത്. കെ പി വിജയൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. കുറവലിങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി, പഞ്ചായത്ത് അംഗങ്ങളായ ബേബി തൊണ്ടാങ്കുഴി, എം എം ജോസഫ്, ചാക്കോച്ചൻ മണലിൽ, ഇ വി പ്രകാശ്, പി ജെ തോമസ്, ജെ വി ഫിലിപ്പുകുട്ടി, സിബി കണ്ണംകുളം തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.